ദൂരപരിധി ഉത്തരവിനെതിരെ അദാനി വിഴിഞ്ഞം പ്രോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് നടപ്പാക്കിയാൽ തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ പാറ ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് അദാനി ഗ്രൂപ്പ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് പാറ ലഭിക്കാത്തത് കാരണമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം വൈകുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് പ്രകാരം കോറി ദൂരപരിധി ഇരുന്നൂറ് മീറ്റർ ആക്കിയാൽ പാറ ലഭിക്കുന്നതിന് വീണ്ടും പ്രയാസം അനുഭവപ്പെടുമെന്നും അദാനി ഗ്രൂപ്പ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ദൂരപരിധി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇരുന്നൂറ് മീറ്റർ ആക്കിയതെന്ന് ആരോപിച്ച സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഖനനം നിയന്ത്രിക്കുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ചട്ടങ്ങൾ പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ അൻപത് മീറ്റർ മാറി പാറ പൊട്ടിക്കാമെന്നാണ് കേരളത്തിൻ്റെ നിലപാട് ഹൈക്കോടതി ഉത്തരവിനെതിരെ കോറിയുടമകൾ നൽകിയ ഹർജികളിൽ വിശദമായ വാദം നാളെ കേൾക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി